എല്ലാ കൂട്ടുകാർക്കും സുഖല്ലേ? നമുക്കിവിടെ സുഖാണ്. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഒന്ന് കാപ്പാട് കിച്ചണിലേക്ക് വേഗം വന്നോളീട്ടോ. അപ്പൊ ഞാനിവിടെ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കാണണ്ടേ. അപ്പൊ ഇത് കാക്കപ്പഴമാണ് കേട്ടോ. കാക്കപ്പഴം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ അല്ലേ. ഈ കാക്കപ്പഴം വെള്ളത്തിലേക്ക് ഞാൻ ഇടാൻ പോവാണ് കേട്ടോ. ഒന്ന് നോക്കിക്കോളീട്ടോ. എന്നിട്ട് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കാണാലോ, അതിൽ എന്താ അത്ഭുതം ഉണ്ടാവുന്നതെന്ന്. അപ്പൊ ഞാനിങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. വെന്ത് കഴിഞ്ഞപ്പോ ഇതിന്റെ കളർ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ചൂടാറി കഴിയുമ്പോ നമുക്കൊന്ന് മിക്സിന്റെ ജാറിൽ ഇട്ടിട്ട് ഇത് തൊലി ഉണ്ട് കേട്ടോ, ഇതിന്റെ തൊലി ഒന്ന് അടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ അടുപ്പ് ഓഫ് ആക്കുന്നു. ഇപ്പൊ ഞാനിത് മിക്സിന്റെ ജാറിൽ ഇട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു നേരിയ ചൂടോട് കൂടിയിട്ട് തന്നെ അടിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഞാൻ 2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയിട്ട് വരാം. ഇപ്പൊ ഞാനിത് ഇതിൽ പൊരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ കാക്കപ്പഴത്തിന്റെ ജ്യൂസാണ്, ജ്യൂസ് അതിന്റെ പൾപ്പ്. അപ്പൊ അത് അതില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിന് കണക്കായിട്ട് മൈദമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ അരിമാവിലും ചെയ്യാം, പക്ഷെ ഞാനിപ്പോ മൈദമാവിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് എത്രയാണോ വേണ്ടത് അത്രയും ഇട്ട് കൊടുക്കാം കേട്ടോ മൈദമാവ്. അത് ഞാൻ ഈ മൈദയാണ് എടുക്കുന്നത്. അപ്പം ഞാനിത് കണക്കാക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കട്ടെ കേട്ടോ. അപ്പം നമ്മൾ മാവ് ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെയാണ് ഉള്ളത്. ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം എന്താ പറയുക, ഒന്ന് വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. അപ്പം എനിക്ക് ഇത്രയും മതി, കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കാം. ഇത് നമുക്ക് ചെറിയ, ഞാൻ ഇതിന് മുമ്പൊന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിങ്ങനെയല്ല വേറെയാണ്. അപ്പം ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കട്ടോ, ഇത്രയും ചെറുതാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഇങ്ങനെ നമ്മൾ കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കുന്നില്ല അതേപോലെ കേട്ടോ, ഒന്ന് നല്ലോണം ഒന്ന് കുഴിച്ചു കൊടുക്കാം, ഇങ്ങനെ ഉണ്ടാക്കാം. ഓക്കെ, എന്നിട്ട് ബാക്കി ഞാൻ ഇതെല്ലാം ഉരുട്ടിയെടുത്തിട്ട് കാണിക്കാം. ഇപ്പൊ ഞാനില്ല ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ, ബാക്കി ഇതത്രയേ ഉള്ളൂ എൻ്റെ കയ്യിൽ. അപ്പൊ ഇതേപോലെയാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മള് പിന്നെന്താ പറയുക, കുഞ്ഞിപ്പത്തിരി എന്നൊക്കെ പറയുന്നില്ല, അതേപോലെയാണ് പരത്തിയിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പൊ നമ്മള് വെള്ളം തിളക്കുന്നുണ്ട്, അതിലേക്ക് ഞാൻ ഈ പരത്തി വെച്ചിട്ടുള്ള ബോൾസ് എല്ലാം ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ നമുക്കെല്ലാം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് വേവേണ്ട ആവശ്യമില്ല, 2 മിനിറ്റ്. 5 മിനിറ്റിൽ നമ്മൾ കുറേ കട്ടാക്കിയിട്ടായിരിക്കും വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഞാന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലോണം ഒന്ന് വെന്ത് വരുമ്പോൾ മാത്രം ഇളക്കിയാൽ മതിയേ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോവും. അപ്പൊ ഒന്നും കൂടി ഒന്ന് വെന്തിട്ട് നമുക്ക് കോരി മാറ്റാം. ഇപ്പൊ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ, നമ്മളെ സ്നാക്ക് ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പൊ ഞാനിത് കോരി മാറ്റുന്നുണ്ട് കേട്ടോ. കോരി മാറ്റിയിട്ട് നമുക്ക് ഒന്നും കൂടി ഇതിനെ കൊണ്ടൊരു പണിയുണ്ട്. അപ്പം ഞാനിതെല്ലാം കോരി മാറ്റുന്നുണ്ട്. അപ്പം ഞാൻ ആ പാത്രം തന്നെ കഴുകിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1 സ്പൂണുണ്ട് കേട്ടോ. 1 സ്പൂണ് എന്ന് പറഞ്ഞാൽ 1/4 സ്പൂണ് ഡാൽഡ നെയ്യാണ്. അത് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഏലക്ക വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഏലക്കാൻ്റെ ടേസ്റ്റ് ഇവിടെ പിടിക്കാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ സ്നാക്ക് അതിൽ ഇട്ട് കൊടുക്കാം. എളുപ്പം പണി കഴിയും, എന്നാലോ കുട്ടികൾക്കാണെങ്കിൽ നല്ലോണം ഇഷ്ടമാവുകയും ചെയ്യും. ഇതൊന്ന് ചെറുതായിട്ട് 2 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വെള്ള, അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് വരുമ്പോൾ നമുക്കിത് എടുക്കാം. ഒരുപാട് ഒന്നും വേണ്ട കേട്ടോ,
ഇപ്പൊ ആ പഴം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. വേണ്ട, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത് ഇത്രയും മതിയിട്ടാ. അപ്പൊ നമ്മളത് തീ ഓഫ് ആക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പം നമ്മള് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ മൊഞ്ചുള്ള പലഹാരങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് പറയുക. പിന്നെ അടുത്തൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബൈ ബൈ.